സുരക്ഷാ വീഴ്ച ഉണ്ടായതിനു പിന്നാലെ ഇടുക്കി ഡാമിൽ ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന പൂർത്തിയായി. മൂന്ന് ഷട്ടറുകൾ തുറന്നാണ് പരിശോധന നടത്തിയത്. ഡാം പൂർണ്ണ സുരക്ഷിതമെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി എൻ ബിജു പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും പരിശോധിച്ചു, ഗേറ്റുകളെല്ലാം ഉയർത്തി ചെക്ക് ചെയ്ത് നോക്കി, യാതൊരു പ്രശ്നവും നോട്ടീസ് ചെയ്തിട്ടില്ല. അതായത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തതാണ്. യാതൊരു പ്രശ്നവും നമ്മൾ ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സ്ട്രക്ചറിനെ സംബന്ധിച്ച് പൂർണ്ണ സുരക്ഷിതമാണ്, ഒരു പ്രശ്നമില്ല. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത് ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, പൂർണ്ണ സുരക്ഷിതമാണ് എന്ന് അല്ലെ? സ്മിത, തീർച്ചയായിട്ടും ഡാമിന് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ഡാമിൽ സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന പൂർത്തിയായി. മൂന്ന് ഷട്ടറുകൾ തുറന്നാണ് പരിശോധന നടത്തിയത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. സ്മിത, ഡാമിന് മറ്റു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുമില്ല, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് കെ എസ് ഇ ബി അധികൃതർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ ഡാമിനുള്ളിൽ പ്രവേശിച്ച ആള് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഡാമിനുള്ളിൽ പ്രവേശിച്ചത്, എന്ത് ആവശ്യത്തിനാണ് ഈ ഡാമിനുള്ളിലെ ഹൈമാസ് ലൈറ്റുകളുടെ ചുവട്ടിൽ താഴിട്ട് പൂട്ടിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടത്. അത് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഡാമിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. അഞ്ച് ഷട്ടറുകളും ഉയർത്തി പരിശോധിച്ചു. ഏതോ തരത്തിലുള്ള ദ്രാവകം ഒഴിക്കുന്ന പോലെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണപ്പെട്ടിരുന്നു. പക്ഷേ അത് അത്തരം കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ദ്രാവകവും അവിടെ ഒഴിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ ഉദ്യോഗസ്ഥർ പറയുകയാണ്. പക്ഷേ അവിടെ ഇപ്പോഴും പ്രധാനപ്പെട്ട കാര്യം, പോലീസിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഗുരുതരമായി തന്നെ അന്വേഷിക്കേണ്ടതാണെന്ന് നാട്ടുകാരടക്കം പറയുന്നുണ്ട്. കാരണം വലിയ തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് ഈ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ബാഗുള്ളിലേക്ക് കയറ്റില്ല, യാതൊരു തരത്തിലുള്ള ലോഹ വസ്തുക്കളോ അകത്തേക്ക് കയറ്റില്ല. പക്ഷേ ഈ പോലീസിന്റെ ചെക്കിംഗ് ഒക്കെ മറികടന്നുകൊണ്ട്, മെറ്റൽ ഡിറ്റക്ടറും മറികടന്നുകൊണ്ട് ഈ യുവാവ് ഈ താഴുകളുമായി അകത്തേക്ക് കയറിയത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിനുള്ള പരിശോധന മാത്രമല്ല, ഈ പ്രതിയെ നാട്ടിലേക്ക്, വിദേശത്താണ് പ്രതി ഇപ്പോൾ ഉള്ളത്, ഈ പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടായതിനു പിന്നാലെയാണ് ഇടുക്കിയിൽ ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. മൂന്ന് ഷട്ടറും തുറന്നു പരിശോധിച്ചു. ഡാം പൂർണ്ണ സുരക്ഷിതമെന്ന് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തു.